ആരോപണങ്ങളിൽ വിവാദങ്ങളിൽ സർക്കാർ പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി ബിജെപി. അനധികൃത ഇടപാടുകളിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരെ ആരോപണവുമായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഐ ടി സെക്രട്ടറിയായിരുന്ന ശിവശങ്കറും അരുൺ ബാലചന്ദ്രനുമൊപ്പം അനധികൃത ഇടപാടുകൾ നടത്തിയ ആളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രവീന്ദ്രൻ എന്ന് തുറന്നടിച്ച് സുരേന്ദ്രൻ. ഇയാളാണ് ഇടപാടുകളുടെ പ്രധാന വക്താവെന്നും സുരേന്ദ്രൻ പറഞ്ഞു. രവീന്ദ്രനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തണമെന്നും ആവശ്യം ഉയർന്നിരിക്കുന്നു. സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന വാദങ്ങളാണ് ബിജെപി ഉയർത്തുന്നത്. സംസ്ഥാന ഖജനാവ് കൊള്ളയടിക്കുന്ന കൊള്ള സംഘത്തിന്റെ താവളമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറി. ശിവശങ്കറും രവീന്ദ്രനും അടക്കമുള്ള ആളുകൾ വൻ ഇടപാടുകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തിയിരിക്കുന്നത്. ചില ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾക്ക് ശതകോടിക്കണക്കിന് രൂപയുടെ അനധികൃത ലാഭം ഉണ്ടാക്കിക്കൊടുക്കുന്ന ഇടപാടുകാരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളത്. മകളുടെ ഐ ടി വ്യവസായ സംരംഭത്തിനു വേണ്ടി ശിവശങ്കർ എന്തെല്ലാം ചെയ്തുവെന്ന് പിണറായി വിജയൻ ജനങ്ങളോട് പറയണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ശിവശങ്കറിന്റെ സേവനം മുഖ്യമന്ത്രിയുടെ മകളുടെ സംരംഭത്തിന് ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്നത് ജനങ്ങളുടെ ന്യായമായ ചോദ്യമാണ്. സുതാര്യമായി ജനങ്ങളെ ഇക്കാര്യം അറിയിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്ക് പരസ്യമായി സഹായം ചെയ്തു നൽകിയ ശിവശങ്കറിനെതിരെ എന്തുകൊണ്ട് സംസ്ഥാന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ലെന്നും സുരേന്ദ്രൻ ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ചെയ്തികൾ കൊണ്ട് സർക്കാർ സ്വയം തകരുകയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ മനസ്സിലാക്കണം. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ കാർഗോ ഹാൻഡ്ലിംഗിൽ വലിയ അഴിമതിയും തട്ടിപ്പും നടക്കുന്നുണ്ട്. ഒന്നും അന്വേഷിക്കേണ്ടതില്ല എന്ന ഒട്ടകപക്ഷി നയമാണ് പിണറായി വിജയന്റേത്. അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയിട്ടും പിണറായി രാജിവെക്കാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപജാപക സംഘത്തിന്റെ കൂത്തരങ്ങാണ്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഒന്നിനും മറുപടി പറയുന്നില്ല? മാധ്യമങ്ങളും പ്രതിപക്ഷങ്ങളും എന്ത് ചോദിച്ചാലും അന്വേഷണം നടക്കട്ടെ എന്ന് മാത്രം മുഖ്യമന്ത്രി പറയുന്നത് തലയൂരുന്നതിനുള്ള അടവാണ്, ചോദ്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള അടവ് മാത്രം. എന്നാൽ അന്വേഷണം നടക്കട്ടെ എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും മുഖ്യന്റെ ഉദ്യോഗസ്ഥരിലേക്കുമാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർ സഹായിച്ചു എന്നുള്ളതിനുള്ള തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വരുമ്പോഴും മുഖ്യമന്ത്രി കണ്ണടച്ചിരുട്ടാക്കുന്നു, ഉദ്യോഗസ്ഥരെ താങ്ങുന്നു. ഉയർന്നിരിക്കുന്നത് വലിയ വിവാദമാണ്. രാജ്യം തന്നെ ഞെട്ടിയ സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർ സഹായിച്ചു എന്നുള്ള വലിയ ആരോപണം, അതിനെ നിസാരവൽക്കരിക്കുന്ന മുഖ്യൻ പുറമേ അമിത ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് ഉള്ളിൽ വീർപ്പുമുട്ടുന്നുവെന്ന് ബിജെപി ആക്ഷേപിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.